الحمد لله الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ റബീഉൽ അവ്വൽ 12 നമ്മുടെ നാട്ടിൽ വലിയ ആഘോഷത്തിൻ്റെയും തോരണം കെട്ടലുകളുടെയും ഘോഷയാത്രയുടെയും ഭക്ഷണം കഴിക്കലിൻ്റെയും എല്ലാം ദിവസമാണ്. അതെങ്ങനെ സംഭവിച്ചു എന്ന് അല്ലാഹു ആലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജനനത്തിൻ്റെ ദിവസം ഏതാണ് എന്ന വിഷയത്തിൽ ഒരുപാട് അഭിപ്രായമുണ്ട്. അതിലൊരഭിപ്രായം മാത്രമാണ് റബീഉൽ അവ്വൽ 12, ഒറ്റ അഭിപ്രായം മാത്രം. റബീഉൽ അവ്വൽ തന്നെ 8-നാണോ 2-നാണോ 1-നാണോ 12-നാണോ എന്നൊക്കെ വ്യാപകമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനിയുടെയൊക്കെ അഭിപ്രായത്തിൽ റബീഉൽ അവ്വൽ 8 റസൂൽ ജനിച്ച ദിവസം. ഇനി റസൂൽ ജനിച്ചത് റബീഉൽ അവ്വൽ അല്ല, റമദാനിലാണ്, മുഹറത്തിലാണ് എന്നൊക്കെ അഭിപ്രായമുള്ള പണ്ഡിതന്മാർ വേറെയുണ്ട്. എന്തുകൊണ്ടാണ് ആ അഭിപ്രായ വ്യത്യാസം വരുന്നത്? റസൂൽ ജനിക്കുമ്പോൾ നബി നബി അല്ല, റസൂൽ ജനിക്കുമ്പോൾ റസൂൽ റസൂൽ ആയിട്ടില്ല, അനുഭവത്ത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രവാചകൻ്റെ ജനനം, പ്രവാചകൻ ജനിക്കുന്ന സമയത്ത് വാപ്പയില്ല. 6 വയസ്സായപ്പോൾ ഉമ്മയും മരിച്ചു പോയിട്ടുണ്ട്, 8 വയസ്സായപ്പോൾ ഉപ്പാപ്പയും മരിച്ചു പോയിട്ടുണ്ട്. പ്രവാചകൻ്റെ ജനന തീയതി കൃത്യമായി എവിടെയും രേഖപ്പെടുത്തി വെച്ചില്ല. അതുകൊണ്ടാണ് ഈ അഭിപ്രായ വ്യത്യാസം വരുന്നത്. ഇങ്ങനെ ഒരു അമൽ ഇസ്ലാമിൽ ഉണ്ടായിരുന്നെങ്കിൽ, ഇങ്ങനെ ഒരു കർമ്മം ഇസ്ലാമിൽ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം വരില്ല. കാരണം എപ്പോഴാണ് മുഹറത്തിൻ്റെ നോമ്പ് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, എപ്പോഴാണ് റമദാന് കൃത്യമാണ്, എപ്പോഴാണ് ബലിപെരുന്നാൾ കൃത്യമാണ്, എപ്പോഴാണ് ചെറിയ പെരുന്നാൾ കൃത്യമാണ്, അതിലൊന്നും ഒരു തർക്കമില്ല. ഇത് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അത് കൃത്യമായി നമുക്ക് അറിയിച്ചു തരുമായിരുന്നു. അങ്ങനെ ഒരു പ്രത്യേകത ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ആ ഒരു തീയതി നമുക്ക് കൃത്യമായി അറിയാത്തതും. എന്നാൽ അള്ളാഹുന്റെ റസൂൽ മരിക്കുമ്പോൾ റസൂൽ റസൂലാണ്, നബിയാണ്, ലക്ഷക്കണക്കിന് അനുയായികളുടെ നേതാവ്, ഒരു നാടിൻ്റെ ഭരണാധികാരി. അതുകൊണ്ട് ആ വിഷയത്തിൽ പ്രവാചകന്റെ വിയോഗത്തിൻ്റെ തീയതിയിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയില്ല, തെറ്റാനും സാധ്യതയില്ല. ഉറപ്പായ ഒരു ദിവസത്തെ വെച്ചിട്ടാണ് ഉറപ്പില്ലാത്തൊരു ദിവസത്തെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി റസൂൽ ജനിച്ച ദിവസം സന്തോഷിക്കാൻ പറ്റുള്ളൂ, തീർച്ചയായും സന്തോഷിക്കണം, അതിലൊരു സംശയവുമില്ല. റസൂൽ സന്തോഷിച്ചിട്ടുണ്ട്, നന്ദി കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെയാണ്, അവിടെയാണ് വ്യത്യാസം. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ തിങ്കളാഴ്ച നോമ്പെടുക്കുന്നു, കാരണം അന്ന് ഞാൻ ജനിച്ച ദിവസമാണ്. പ്രവാചകൻ ജനിച്ച ദിവസമായതുകൊണ്ട് പ്രവാചകൻ തിങ്കളാഴ്ച നോമ്പെടുക്കുന്നു, പ്രവാചകന്റെ സന്തോഷത്തിന്റെ പ്രകടനമാണ്. അതുപോലെ നിങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കുക. ഇത് നേരെ തിരിച്ചല്ലേ, റസൂൽ ജനിച്ചതുകൊണ്ട് നമ്മൾ നെയ്ച്ചോറും ബിരിയാണിയും വയ്ക്കുക, നമ്മൾ റോഡ് ബ്ലോക്ക് ആക്കുക, തോരണം കെട്ടുക, എന്നിട്ട് ലൈറ്റ് കത്തിക്കുക, അത് എന്തോ ആവട്ടെ, ഒരുപാട് വിഷയങ്ങൾ പ്രിയപ്പെട്ടവർ, അത് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂലിനെ ആ അവിടുത്തെ ഭാര്യമാരെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ, സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കാൻ നമുക്ക് പറ്റൂല. ഖുലഫാഉർ റാഷിദീങ്ങൾ അബൂബക്കർ സിദ്ദീഖ്, ഇന്ന അമന്നന്നാസി അബൂബക്കർ ബിസുഹ്ബിഹി വമാലിഹി, ജനങ്ങളിൽ ഏറ്റവും എനിക്ക് ഉപകാരപ്പെട്ടത് അബൂബക്കറിന്റെ സൗഹൃദവും അബൂബക്കറിന്റെ പണവുമാണ്, ധനവുമാണ് എന്ന് റസൂൽ പഠിപ്പിച്ച ആ അബൂബക്കർ സിദ്ദീഖ് റള്ളാനേക്കാൾ പ്രവാചകനെ സ്നേഹിക്കാൻ എന്തായാലും നമുക്ക് പറ്റൂല, എന്തായാലും പറ്റൂല. അതുകൊണ്ട് ആ അബൂബക്കർ ആഘോഷിക്കാത്ത, ഉമർ ആഘോഷിക്കാത്ത, ഉസ്മാൻ ആഘോഷിക്കാത്ത, അലി ആഘോഷിക്കാത്ത, റളിയല്ലാഹു അൻഹും വറദുഅൻ, ഒരു നബിദിനം നമുക്കും വേണ്ട, അവർ കഴിക്കാത്ത ഒരു നബിദിനത്തിൻ്റെ ചോറ് പ്രിയപ്പെട്ടവരെ നമുക്കും വേണ്ട എന്ന് തീരുമാനിക്കുക. അതുപോലെ തന്നെ ഈ ദിവസത്തിന് വേണ്ടി അറക്കപ്പെടുന്ന, കഴിക്കപ്പെടുന്ന ഭക്ഷണം ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, നബിദിനത്തിൻ്റെ ചോറ് തിന്നിട്ടില്ലെങ്കിൽ ആരും നരകത്തിൽ പോവില്ല, ആരും നരകത്തിൽ പോവില്ല. അത് ഈ ചോറ് കൊടുക്കുന്ന ആളുകൾക്കും അഭിപ്രായമില്ല, പക്ഷേ അത് ബിദഅത്തിൻ്റെ ചോറായതുകൊണ്ട് തന്നെ ഹറാമിൻ്റെതാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതിലേക്ക് പോകാതിരിക്കുക, ഏറ്റവും സുരക്ഷിതമായ കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക, അതാണ് മുസ്ലിമിന് ഭൂഷണമായത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കത് മനസ്സിലാക്കി തരുമാറാകട്ടെ. ഞാൻ എൻ്റെ കയ്യിലൊരു നബാത്തി ഖുതുബയുടെ കിതാബ് എടുത്തിരുന്നു, അതിങ്ങോട്ട് എടുക്കാൻ മറന്നുപോയി. അതിൽ വളരെ വ്യക്തമായി പഴയ നബാത്തി കിതാബിൽ, കേട്ടോ, പഴയ നബാത്തി കിതാബിൽ റസൂലുള്ളാഹിൻ്റെ വഫാത്തിനെ കുറിച്ചാണ് ഈ ആഴ്ചകളിൽ സംസാരിക്കുന്നത്. പുതിയ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയുടെ പുതിയ എഡിഷൻ ഉണ്ട്, പുതിയതിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്, മൗലിദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒറിജിനൽ നബാത്തി ഖുതുബയിൽ നൂറ്റാണ്ടുകളായി, ഒരുപാട് വർഷങ്ങളായി സമസ്തയുടെ പള്ളികളിൽ ഓതിക്കൊണ്ടിരിക്കുന്ന കിതാബുകളിൽ എല്ലായിടത്തും റബീഉൽ അവ്വൽ 4 ആഴ്ചകളിലും വഫാത്ത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയാണ്. മനസ്സിലാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ബുദ്ധിയും ചിന്തയും അള്ളാഹു നമുക്ക് തുറന്നു തരുമാറാകട്ടെ. പ്രവാചകനോടുള്ള സ്നേഹം ആഘോഷത്തിലൂടെയല്ല, അനുകരണത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കാൻ
നാഥൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നാഥാ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ അല്ലാ. മരണം വരെ നിന്റെ റസൂൽ കാണിച്ചു തന്ന പാതയിലൂടെ സഞ്ചരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. മരിക്കുന്നത് വരെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വഹദാനിയത്തിന്റെ കലിമത്തിന്റെ വക്താക്കളാവാനും, മരിക്കുന്ന സമയം ആ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വഹദാനിയത്തിന്റെ കലിമത്ത് നാവുകൊണ്ടും ഹൃദയം കൊണ്ടും ഉച്ചരിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി ഖാദിയൽ ഹജാജ്. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين.